ഒരു ദിവസം മുൻപ് പ്രതിപക്ഷ നേതാവും കെ സുധാകരനും എല്ലാം പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ബാഹ്യ സമ്മർദ്ദമുണ്ട്, അത് മാധ്യമങ്ങൾ അന്വേഷിക്കണമെന്ന് കൂടി വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഒരു നിലപാട് മാറ്റാനുള്ള കാരണം എന്താണ്? ആ സഭയുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമം അത് കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകുന്നുണ്ടോ? സഭയെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രം അത്തരത്തിലൊരു ആക്ഷേപം യു ഡി എഫിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ തന്നെയാണ് സതീശൻ എന്ന വിസ്തീർണവുമായി പുതിയ വിസ്തീർണവുമായി രംഗത്തെത്തിയതെന്ന് വളരെ കൃത്യമാണ്. കാരണം ആദ്യം ലിസി ഹോസ്റ്റലിൽ വെച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജേക്കബിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനെതിരെ അന്ന് രാത്രി രംഗത്ത് വന്ന വി ഡി സതീശൻ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ബാഹ്യ ഇടപെടലുണ്ടെന്ന് ആരോപിച്ചു. അത് സഭയുടെ ഇടപെടലായി പരക്കെ വ്യാഖ്യാനിക്കപ്പെട്ടു. പിന്നീട് സഭയുടെ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട് നൽകിയ പ്രതികരണത്തിൽ ഇത്തരത്തിൽ ലിസി ഹോസ്പിറ്റലിലെ ആസ്ഥാനത്ത് വെച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ശരിയായില്ല എന്ന തരത്തിലുള്ള വിമർശനം നടത്തിയിരുന്നു. മാത്രമല്ല സി പി എം അതിന് വില കൊടുക്കേണ്ടി വരും എന്നുള്ള ഒരു പ്രസ്താവന കൂടി നടത്തി. അങ്ങനെ സതീശൻ്റെ ആദ്യ പ്രതികരണം വിജയിച്ചു എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രതികരണം ഉള്ള പരാമർശങ്ങളാണ് പിന്നീട് വന്നത്. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി ആ തന്ത്രം തിരിച്ചടിക്കുമെന്ന വിലയിരുത്തലിലേക്ക് യു ഡി എഫ് ക്യാമ്പുകൾ എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഏറ്റവും നല്ല തെളിവ് നമ്മൾ അല്പം മുമ്പ് പ്രക്ഷേപണം ചെയ്ത ഡൊമിനിക് പ്രസന്റേഷൻ്റെ പ്രതികരണം തന്നെയാണ്. കാരണം ഈ സഭ ഒരിക്കലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടുന്നില്ല, മറിച്ച് മറ്റു ബാഹ്യ ഇടപെടലുകളാണ് ഉണ്ടായിരിക്കുക എന്നാണ് ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞത്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഡൊമിനിക് പ്രസന്റേഷൻ തന്നെ തിരുത്തി. പിന്നീട് ചെന്നിത്തലയും സഭ അങ്ങനെ ഒരിക്കലും ഇടപെടില്ല എന്ന് തിരുത്തി. അപ്പോൾ ഈ രണ്ട് തിരുത്തലുകളും ഉണ്ടായി. അതോടൊപ്പം തന്നെ കെ സുധാകരനും ബാഹ്യ ഇടപെടലെന്ന കാര്യം താൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന പ്രതികരണവുമായി കൈകഴുകി. ഇത്രയും പ്രസ്താവനകളുടെയും ഇത്രയും വിലയിരുത്തലുകളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് വി ഡി സതീശൻ നേരത്തെ ഉണ്ടായിരുന്ന നിലപാട് മാറ്റിക്കൊണ്ട് രംഗത്ത് വന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശ്രീജിത്ത് ദയവായി തുടരുക. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ബിനിൽ കൂടി ചേരുന്നുണ്ട്. ബിനിൽ, എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ യു ഡി എഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, പ്രചാരണം തുടങ്ങിയതാണ്. അതിനുശേഷം ഈ ജോ ജോസഫ് ഇവിടെ നിന്ന് വന്നു, സഭയുടെ സ്ഥാനാർത്ഥിയാണ്, പേയ്മെന്റ് സീറ്റ്, അങ്ങനെ പല തരത്തിലുള്ള ആരോപണങ്ങൾ പല ഭാഗത്തു നിന്ന് വന്നു. ഒരു പ്രതിപക്ഷം മാത്രമല്ല, പല ഭാഗത്തു നിന്ന്. പക്ഷേ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ രീതിയിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് കൂടുതൽ മൈലേജ് ലഭിക്കുന്നു, കൂടുതൽ ചർച്ചകൾ വരുന്നു ഇടതുപക്ഷത്തെ ജോ ജോസഫിനെ കുറിച്ച്. അതുകൊണ്ടാണോ ഇപ്പോൾ അത് ബാക്ക്ഫയർ ചെയ്യുന്നുണ്ട് തങ്ങളുടെ തന്ത്രങ്ങൾ എന്ന് യു ഡി എഫ് വിലയിരുത്തുന്നത്? ഈ സ്ഥാനാർത്ഥി നിർണയം വന്നതിന് ശേഷമുള്ള പ്രതിപക്ഷ നേതാവിന്റെ ആദ്യ പ്രതികരണം ഇതിനു പിന്നിൽ ബാഹ്യ സമ്മർദ്ദമുണ്ട് എന്നതായിരുന്നു. പിന്നീട് അദ്ദേഹം ഇതാരുടെ സ്ഥാനാർത്ഥിയാണ്, ആരാണ് ഇതിന് പിന്നിൽ എന്ന ചോദ്യവും ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ വിമർശനങ്ങളുമായി മുന്നോട്ട് പോയപ്പോഴാണ് ഇതൊരു സഭയുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിലൊരു പ്രതിപക്ഷ പ്രചാരണം അത് ശക്തിപ്പെട്ടു വന്നത്. അതിനിടയിൽ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചുപോക്ക് ഇതിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കോൺഗ്രസ് നേതൃത്വത്തെ ഭയപ്പെടുത്തിയത് ഇന്നലെ സീറോ മലബാർ സഭാ നേതൃത്വമിറക്കിയ വാർത്താക്കുറിപ്പ് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് പിന്നിൽ ദുരുദ്ദേശപരമായ നീക്കമുണ്ട് എന്നവർ എടുത്തു പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇതിനു പിന്നിൽ സ്ഥാപിത താല്പര്യക്കാരാണെന്ന് സീറോ മലബാർ സഭാ നേതൃത്വം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. സ്വാഭാവികമായും തൃക്കാക്കര പോലുള്ള മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ സീറോ മലബാർ സഭാ വിശ്വാസികൾ ഉൾപ്പെടുന്ന വലിയ സമൂഹമാണ്. അത് ഈ സീറോ മലബാർ സഭയ്ക്കുള്ളിൽ ഇത്തരത്തിലൊരു വിമർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയാകും എന്ന തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് ഇന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണെങ്കിലും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണെങ്കിലും സഭയുടെ ആ നിലപാടിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ ഇന്നലത്തെ സീറോ മലബാർ സഭയുടെ വാർത്താക്കുറിപ്പിലെ അതേ വാചകങ്ങളാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിൽ സ്ഥാപിത താല്പര്യക്കാരാണെന്ന്. അത്തരത്തിൽ സഭാ നേതൃത്വത്തെ പ്രതിക്കൂട്ടിലേക്ക് കൊണ്ടുവന്നാൽ അത് ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന ഭയപ്പാട് ഈ പ്രതിപക്ഷത്തിനുണ്ടായി. അതിൽ നിന്നാണ് ഇത്തരത്തിലൊരു തിരിച്ചുപോക്കിലേക്ക് അവർ വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ആ ഒരു സാധ്യത പ്രയോജനപ്പെടുത്താൻ ഇന്ന് സി പി എമ്മും രംഗത്തിറങ്ങി. അതുകൊണ്ടാണ് പി രാജീവ് തങ്ങളെ ചാരി സഭയെ അടിക്കേണ്ട എന്ന് വി ഡി സതീശനോടും കോൺഗ്രസ് നേതൃത്വത്തോടും പറഞ്ഞു വെച്ചത്. ഈ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ഇടതുപക്ഷത്തു നിന്നും നീക്കങ്ങളുണ്ടായി. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന് വിശദീകരിച്ച് രംഗത്ത് വന്നത്. അദ്ദേഹം പറയുന്നത് താൻ ബാഹ്യശക്തി എന്ന് പറഞ്ഞത് സഭയെക്കുറിച്ചല്ല, സഭ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. താൻ മാത്രമല്ല ഒരു യു ഡി എഫ് നേതാവും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തരണമെന്നാണ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഈ ബാഹ്യശക്തി ആരാണ് രാഷ്ട്രീയ പ്രതികരണങ്ങൾ തേടുകയാണ്. ഇടത് സഹയാത്രികനായ സെബാസ്റ്റ്യൻ പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, എന്തുകൊണ്ടായിരിക്കും ആ ഒരു ആരോപണം, ബാഹ്യ സമ്മർദ്ദം ഉണ്ട് ഈ
ജോ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് കൃത്യമായി കോൺഗ്രസ് ഉന്നയിച്ചതാണ്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ്, നമ്മൾ എല്ലാവരും ആ വാക്കുകൾ കേട്ടതാണ്, അത് ചർച്ചയായതാണ്. ഇപ്പോൾ ആ നിലപാട് അതേപോലെ വിഴുങ്ങാൻ അല്ലെങ്കിൽ അതിലൊരു വിശദീകരണം തരാനുള്ള ഒരു സാഹചര്യം എന്തായിരിക്കും? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ രീതിയിൽ പിന്നോട്ട് പോയത് അത് തൃക്കാക്കര മണ്ഡലത്തിലെ യാഥാർത്ഥ്യങ്ങൾ, ഗ്രൗണ്ട് റിയാലിറ്റി തിരിച്ചറിഞ്ഞതിന്റെ ഫലമായിട്ടായിരിക്കണം. അവിടെ പ്രബലമായ ഒരു ഒരു സമുദായമാണ് അല്ലെങ്കിൽ വോട്ടിംഗ് സമൂഹമാണ് എറണാകുളം, അങ്കമാലി, അതിരൂപതയിൽപ്പെട്ട സീറോ മലബാർ വോട്ടർമാർ, കർദിനാൾ ഉൾപ്പെടെയുള്ളവരുടെ ആസ്ഥാനം കൂടി അവിടെയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ, വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അതിന്റെ പേരിൽ ഉയർത്തിയ കോലാഹലങ്ങളൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ കണ്ടതും കേട്ടതും ഒക്കെയാണ്. അത് അങ്ങേയറ്റം അപലപനീയമായ പ്രവൃത്തിയായി പോയി എന്ന പ്രതികരണം പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് എല്ലാ കാലത്തും പൂർണ്ണമായും ആശ്രയിക്കുന്നത് മത സാമുദായിക വോട്ടുകളെയാണ്. അതിൽ വലിയ തോതിൽ വിള്ളൽ ഉണ്ടാകും, വലിയ അപകടം സംഭവിക്കും എന്ന തിരിച്ചറിവ് ഇപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് ഉണ്ടായിരിക്കുന്ന ഈ മനസ്സുമാറ്റം. അതിന് അദ്ദേഹം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ തന്നെയാണ് പറഞ്ഞത് ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ആ ബാഹ്യ ഇടപെടൽ എന്നത് സീറോ മലബാർ സഭയുടെ ഇടപെടലാണ് എന്ന് തന്നെ വളരെ വ്യക്തമായി തന്നെയാണ് പറഞ്ഞിരുന്നത്. ഡിസി ആശുപത്രിയുടെയൊക്കെ പേരിലുണ്ടായിട്ടുള്ള ഉണ്ടായ ആരോപണങ്ങളും കുറ്റാരോപണങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ സെബാസ്റ്റ്യൻ ബോൾ സംസാരിച്ചതിന്. ബിനിൽ തുടരുന്നുണ്ട്. ബിനിൽ, ഇന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞത് എൽ ഡി എഫിന്റെ ചെലവിൽ സഭാ നേതൃത്വത്തെ അപഹസിക്കാനാണ് പ്രതിപക്ഷം കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നാണ്. ആ ഒരു ഇപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ പ്രതികരിക്കണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് സഭയോട് ചേർത്ത് വെക്കാനുള്ള ആ കോൺഗ്രസിന്റെ ശ്രമത്തെ എങ്ങനെ അതിനെങ്ങനെ പ്രതിരോധിക്കണമെന്ന് സി പി എം പഠിച്ചു കഴിഞ്ഞു. ആ രീതിയിലുള്ള പ്രതികരണങ്ങളും വരാൻ തുടങ്ങി, അതുകൊണ്ടായിരിക്കുമോ ഈ ഒരു പിന്മാറ്റം? ഈ ഒരു സാഹചര്യത്തെ പരമാവധി മുതലെടുക്കാൻ സി പി എം രംഗത്തിറങ്ങി. കാരണം സഭാ നേതൃത്വത്തെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ ഈ ഡോക്ടർ ജോ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ സഭയാണ് എന്ന പ്രചരണം പ്രതിപക്ഷത്തു നിന്ന് വന്നപ്പോൾ അത് ഈ മണ്ഡലത്തിലെ പ്രമുഖമായ ഒരു സമുദായത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വോട്ടർമാർക്കിടയിൽ അതൊരു സ്വാധീനം ചെലുത്തുന്ന ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് നേതൃത്വത്തിനുമെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്ന ലക്ഷ്യം കൂടി ഇന്ന് പി രാജീവിന്റെ വാക്കുകളിലുണ്ട്. കാരണം കെ പി സി സി അധ്യക്ഷനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും ഇല്ലാത്ത വാദങ്ങളാണ് ഇവിടെ വി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന കാര്യം കൂടി പി രാജീവ് പറഞ്ഞു വെച്ചു. അതിലൂടെ കൃത്യമായും കോൺഗ്രസിനകത്ത് ഭിന്നതയുണ്ടാക്കി ആ ഭിന്നതയിലൂടെ മുന്നോട്ട് പോകുക എന്ന തന്ത്രം കൂടി സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ട്. പ്രത്യേകിച്ച് ഉമാ തോമസിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഈ ജില്ലയിലെ തന്നെ ചില നേതാക്കൾക്കിടയിൽ അമർഷമുണ്ട്. അത്തരത്തിലൊരു രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് എ ജയശങ്കർ ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ശ്രീ ജയശങ്കർ, ഈ ജോ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ എന്തുകൊണ്ട് അരുൺകുമാർ സ്ഥാനാർത്ഥിയായില്ല? അത് സി പി എമ്മിനുള്ളിലെ എറണാകുളം ജില്ലയിലെ ചില പ്രശ്നങ്ങൾ അത് തുറന്നു കാണിക്കുന്നതാണെന്ന രീതിയിൽ ചർച്ചകൾ വന്നിരുന്നു. ഇപ്പോൾ യു ഡി എഫ് തന്നെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ബാഹ്യ ഇടപെടൽ ഉണ്ടെന്ന ആരോപണത്തിൽ നിന്ന് അദ്ദേഹം തന്നെ പിന്നോട്ട് പോവുകയാണ്. അത് തൃക്കാക്കരയിലെ സഭയുടെ എത്രത്തോളം സഭയ്ക്ക് സ്വാധീനമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പിന്മാറ്റമായാണോ അതിനെ കാണേണ്ടത്? അല്ല, തൃക്കാക്കരയിൽ സഭയ്ക്ക് പറഞ്ഞ പോലുള്ള സ്വാധീനമൊന്നും നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല. തൃക്കാക്കരയിൽ ക്രിസ്ത്യാനികളെക്കാൾ ഹിന്ദുക്കളുള്ള മണ്ഡലമാണ്. തൃക്കാക്കരയിൽ സിറിയൻ കത്തോലിക്കരെക്കാൾ എത്രയോ കൂടുതൽ ലത്തീൻ കത്തോലിക്കരുള്ള മണ്ഡലമാണ്. യാക്കോബായക്കാരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, നാനാജാതിക്കാരായിട്ടുള്ള ഹിന്ദുക്കളുണ്ട്. സിറിയൻ കത്തോലിക്കർ അത്ര വലിയ പ്രബല വിഭാഗമൊന്നുമല്ല. ആ സഭയല്ല സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. സഭയുടെ പിന്തുണ കൊണ്ട് ഒരു സ്ഥാനാർത്ഥിയും ജയിക്കുകയുമില്ല. ഇവിടുന്ന് ആദ്യം ജയിച്ചത് ശ്രീ ബെന്നി ബഹനാണ്, അദ്ദേഹം യാക്കോബായ സമുദായ അംഗമാണ്. രണ്ടാമതും മൂന്നാമതും ജയിച്ച പി ടി തോമസ് ആണ്. സിറിയൻ കത്തോലിക്ക സഭയ്ക്ക് അദ്ദേഹത്തോടുള്ള വിദ്വേഷം എത്ര വലുതാണെന്ന് അറിയാമല്ലോ. ചില വൈദികരൊക്കെ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ അന്നും ശ്രമിച്ചു നോക്കിയതാണ്, വിജയിച്ചില്ല, ഫലവത്തായില്ല. അപ്പൊ സഭയ്ക്ക് ഈ പറയുന്ന രീതിയിലുള്ള സ്വാധീനം ഒന്നും തൃക്കാക്കര മണ്ഡലത്തിലില്ല. സംസ്ഥാനത്തിന്റെ നാനാഭാഗത്തു നിന്ന് വന്ന് താമസിക്കുന്ന ആളുകളാണ് അവിടെ കൂടുതലുള്ളത്. അവിടെ ജനിച്ചു വളർന്ന ആളുകളുമുണ്ട്. ഇവരാരും അങ്ങനെ വർഗീയ ചിന്താഗതി ഉള്ളവരൊന്നുമല്ല. അതുകൊണ്ട് പിന്നെ രാഷ്ട്രീയ താല്പര്യം വെച്ച് ഓരോരുത്തരും ഓരോന്ന് പറയും എന്നുള്ളതിൽ കവിഞ്ഞ് അത്ര വലിയ പ്രാധാന്യം അതിന് കൊടുക്കേണ്ടതില്ല. ജോ ജോസഫ് എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധനായ ഡോക്ടറാണ്.
അദ്ദേഹത്തെ സ്ഥാനാർത്ഥി ആക്കിയതിന്റെ ജനോവികാരം എന്താണെന്നുള്ള സി പി എഫിന് മാത്രം കൃത്യമായിരുന്നു. ഒരു പക്ഷേ ഇദ്ദേഹം കത്തോലിക്ക സമുദായ അംഗമായതുകൊണ്ട് ചില കത്തോലിക്ക വൈദികർക്ക് എത്തിശ്ശേരിയനായ ശ്രീ പി ടി തോമസിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടുമുള്ള ഒരു നീരസം അത് ഏതെങ്കിലും രീതിയിൽ ചൂഷണം ചെയ്യാമോ എന്ന താല്പര്യം ഒരു പക്ഷേ എന്റെ പുറകെ ഉണ്ടായേക്കാം. അതിനപ്പുറത്ത് കർദിനാളാകട്ടെ മറ്റേതെങ്കിലും വൈദികരാകട്ടെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഇവിടെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഈ കത്തോലിക്ക സഭയ്ക്കകത്ത് തന്നെ വലിയ വൈരുദ്ധ്യങ്ങളും സംഘർഷങ്ങളും ചിലപ്പോഴത്തെ സംഘടനകളും തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത പോലെ സഭയ്ക്കകത്ത് തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട്, വിവിധ ചേരികളുണ്ട്. അപ്പൊ ഓരോ ചേരിയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ്. കർദിനാൾ വിരുദ്ധ ചേരി കർദിനാൾ ചേരിയായി, കർദിനാൾ ചേരി എതിർ ചേരിയായി കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ യുദ്ധം നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ചൊല്ലിത്തന്നെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ഇവർ തമ്മിൽ തർക്കമുണ്ട്. കർദിനാളിന്റെ വിരുദ്ധ വിഭാഗക്കാർ പറഞ്ഞ കർദിനാളാണ് ജോൺ ജോസഫിന്റെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പല തർക്കങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ കൂടുതൽ മലിനമാക്കാനും മലിവസമാക്കാനും ഇതുകൊണ്ട് ഉപകരിക്കുന്നു എന്നുള്ളതിന് അപ്പുറത്ത് ഈ വിവാദം കൊണ്ട് പ്രത്യേകിച്ച് ഒരു വിശേഷവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ജയശങ്കർ സംസാരിച്ചത്.